Hi guys, welcome to Amu's kitchen. നമുക്കിന്ന് ലേയർഡ് ക്യാരറ്റ് റൊട്ടി സ്റ്റഫ്ഡ് വിത്ത് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. വീറ്റ് പൗഡർ, നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി. 3 ഗ്രാം ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഫെർമെന്റ് ചെയ്യാനായിട്ട്. ചെറു ചൂടുവെള്ളത്തിലാണ് ഈസ്റ്റ് കലക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഫെർമെന്റ് ചെയ്യാൻ വെച്ചേക്കുന്നതാണ് ഇത്. ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 1 കപ്പ്. സെസ്മി സീഡ്സ് ആവശ്യത്തിന്, 2 പച്ചമുളക്, ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്ത ചിക്കൻ പീസ്, ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഈ ചിക്കനിലോട്ട് നമുക്ക് സ്വല്പം മസാല കൂടി ആവശ്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതുകൂടാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഈസ്റ്റ് ഫെർമെന്റ് ചെയ്യാൻ വെച്ചിരുന്നു, ഇത് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എണ്ണ ഇങ്ങനെയൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് കൈ വെച്ച് ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് പിച്ചി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് ഇനി ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതുണ്ടോ, ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് പരത്തി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ വർക്ക്ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഓരോ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിതിവിടെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം കുറച്ച് വലുതായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബോൾസായിട്ട് പരത്തിയെടുക്കാം. സ്വല്പം പൊടിയിട്ട് കൊടുക്കാം. എന്നിട്ട് പരത്തി എടുക്കണം. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പം ഇത് ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഈ ആദ്യത്തെ ഒരെണ്ണം മാത്രം നല്ല വലുപ്പത്തിലാണ് പരത്തിയെടുത്തേക്കുന്നത്. ബാക്കിയുള്ളത് ഇതിലും ചെറുതായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുക്കാം.
ഈ ഒരു വലുപ്പത്തിലാണ് ബാക്കിയുള്ള എല്ലാ ബോൾസും നമ്മൾ പരത്തിയെടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ എല്ലാം നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പരത്തിയത് എടുക്കാം. ഇതാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ പരത്തിയെടുത്തിരുന്നത്. അപ്പോൾ നമുക്കത് വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ അല്പം എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ചൂടൊക്കെ ആറിയിരിപ്പുണ്ട്. ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ഒരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കും നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം മുകളിൽ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അരിക് ഇങ്ങനെ മടക്കി എന്ന് വയ്ക്കാം. ഇതുപോലെ അരിക് മുഴുവൻ മടക്കാം. ഇത് കണ്ടോ, ഇപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അരികെല്ലാം മടക്കി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. എന്നിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണേ. അതിനായി നമുക്ക് ഇതുപോലത്തെ ഒരു തട്ടിലേക്ക് ഇത് മാറ്റാം. അപ്പം ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഒക്കെ വേവിക്കുന്ന തട്ടില്ലേ, അതുപോലത്തെ തട്ടാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം സെസ്മി സീഡ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് പതിയെ ഇങ്ങനെ ഞെക്കി കൊടുക്കാം. ഇത് നമുക്ക് ഇടിയപ്പം ഒക്കെ വേവിക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് ആറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ലേയേഡ് ക്യാരറ്റ് റൊട്ടി സ്റ്റഫ്ഡ് വിത്ത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. ഇതുണ്ടോ, എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.